ദില്ലിയിലേക്ക് അണഖാലിസ്ഥാൻ തീവ്രവാദി അർഷദ് അല്ലയെ വിട്ടുകിട്ടാൻ നിയമ നടപടികളും പരിഗണിക്കുകയാണ് ഇന്ത്യ. കാനഡയോട് ഉന്നതതലത്തിൽ ഈ വിഷയം ഉന്നയിക്കും. വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത്, ഈ ഖലിസ്ഥാൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കാനഡ തർക്കത്തിൽ ഏറ്റവും പുതിയ ഒരു അധ്യായമാണ് ഈ അർഷദ് അല്ലയുടേത്. എന്താവും ഇന്ത്യയുടെ അടുത്ത നടപടി, കാനഡയുടെ പ്രതികരണം? അഭ്യോദയ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും പ്രചാരണം നടക്കുന്നതിനിടെ വിദേശത്തേക്ക് പോവുകയാണ്. നാളെയാണ് പ്രധാനമന്ത്രി മൂന്ന് രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി പുറപ്പെടുന്നത്. പ്രധാനമായും ആദ്യം പോകുന്നത് നൈജീരിയയിലേക്കാണ്. അതിനുശേഷം ബ്രസീലിൽ G20 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പിന്നീട് ഗയാനയിൽ കൂടി എത്തിയതിനു ശേഷം ഇന്ത്യ കാരിക്കോം ഉച്ചകോടിയിലും പങ്കെടുത്ത ശേഷമായിരിക്കും മോദി ഇന്ത്യയിലേക്ക് മടങ്ങുക. എന്തായാലും ഈ മൂന്ന് രാജ്യങ്ങളിലേക്ക് മോദി എത്തുമ്പോൾ G20 ഉച്ചകോടിക്കിടെ ഇന്ത്യ കാനഡ തർക്കം ഉയർന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം പല രാജ്യങ്ങളിലേക്കും ഈ ഒരു തർക്കം നേരത്തെ എത്തിയിരുന്നു. കാനഡ പല രാജ്യങ്ങളെയും ഈ തർക്കം അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് ഹർദീപ് സിംഗ് നിജ്ജറുടെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട്. ഇന്ത്യയുടെ ചില ഉദ്യോഗസ്ഥരൊക്കെ ഇതിൽ ഇടപെട്ടു. അതുകൊണ്ട് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശക്തമായ അന്വേഷണം ഉണ്ടാകണം. ചില ആൾക്കാരുടെ പങ്ക് സംബന്ധിച്ചുള്ള അന്വേഷണം ഇന്ത്യ നടത്തണം എന്നൊക്കെ കാനഡ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. രണ്ട് രാജ്യങ്ങളും പരസ്പരം അവരുടെ ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ആ വിഷയം എന്തായാലും ഇപ്പോൾ ഈ G20 ഉച്ചകോടിക്കിടെ ഉയർന്നു വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അപ്പോഴാണ് ഇന്ത്യ ഇപ്പോൾ അർഷദ് അല്ലയെ ഇന്ത്യക്ക് വിട്ടുകിട്ടണം എന്നുള്ളൊരു നിർദ്ദേശം കാനഡയ്ക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നത്. പ്രധാനമായും ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നത് 2020 അർഷദ് അല്ല കാനഡയിലേക്ക് പോയത്. അതുവരെ പഞ്ചാബിലെ പല മേഖലകളിലും പല അക്രമ സംഭവങ്ങളിലും പ്രതിയായിരുന്നു അർഷദ് അല്ല. പിന്നീട് ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് രൂപീകരിക്കുകയും അതിന്റെ നേതാവായി ഇപ്പോൾ അർഷദ് അല്ല മാറുകയും ഒക്കെ ചെയ്തു. കഴിഞ്ഞ മാസമാണ് ഇപ്പോൾ കാനഡയിൽ അർഷദ് അല്ലയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അർഷദ് അല്ലയെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യക്ക് വിട്ടുകിട്ടാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്നാണ് ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നത്. 2022 തന്നെ അർഷദ് അല്ലയെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു കത്ത് ഇന്ത്യ നൽകിയതാണ്. അതിനുള്ള രേഖകളും ഇന്ത്യ നൽകി. അതിനുശേഷം കാനഡ കൂടുതൽ വിവരങ്ങൾ ഇന്ത്യയോട് ചോദിച്ചു. ആ വിവരങ്ങളും ഇപ്പോൾ കാനഡയ്ക്ക് കൈമാറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇതിനുള്ള നിയമ നടപടികൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ചുള്ള ആലോചനകളും ഇന്ത്യ നടത്തുമെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് എല്ലാവശവും പരിശോധിച്ച ശേഷം ഇക്കാര്യത്തിൽ മുന്നോട്ട് നീങ്ങും. എന്തായാലും ഇന്ത്യയെ ഈ ഹർദീപ് സിംഗ് നിജ്ജറുടെ കൊലപാതകം ചൂണ്ടിക്കാട്ടി കാനഡ ശക്തമായി ചെറുക്കാൻ നോക്കുമ്പോൾ ഈ ഒരു കേസ് ഉയർത്തിക്കാട്ടി അന്താരാഷ്ട്ര വേദികളിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളെ കാനഡ പിന്തുണയ്ക്കുന്നു എന്നുള്ള വാദം ശക്തമായി ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം പല ചർച്ചകളിലും ഇന്ത്യ ഉന്നയിക്കാനാണ് സാധ്യത.